നമസ്കാരം. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ, അദ്ദേഹം ജയിലിനുള്ളിൽ കിടന്ന് ഒരു കത്ത് കഴിഞ്ഞ ദിവസം എഴുതുകയുണ്ടായി. ആ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചു, മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് രാജ്യം വലിയ അപകടത്തിലാണ്. ശാസ്ത്രത്തിൽ രാജ്യം പിന്നോട്ടാണ്. വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കൾ അടങ്ങുന്ന വലിയ സമൂഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല. 136 കോടി ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് 60,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പുതുതലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ പല വിഷയങ്ങളിലും ബി ജെ പിക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. ബി ജെ പിയോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി അപഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതിനോട് ഒരു യോജിപ്പില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തയാളാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മനീഷ് സിസോദിയയ്ക്ക് ഉള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല സിസോദിയ ചേട്ടാ ചേട്ടൻ ജയിലിൽ കിടക്കുന്നത്, മദ്യനയ അഴിമതി കേസിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എവിടെയാണ് ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിനെതിരെ എന്ത് അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹത്തിനെതിരെ ഏത് അഴിമതി കേസിലാണ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോ നിങ്ങളെ പിടികൂടിയ കേന്ദ്ര ഏജൻസികൾ അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ ചട്ടുകമാക്കി ബി ജെ പി കളിക്കുന്ന കളിയാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ശരി, അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ പല നേതാക്കളെയും റെയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് തെളിവില്ലാതെ പോവുകയും ആ കേസ് എവിടെ എത്തുകയും ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ആരോപണം പ്രസക്തമാണ്. പക്ഷേ മനീഷ് സിസോദിയ ആ ജയിലിൽ കിടക്കാനുണ്ടായ സാഹചര്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടതിന് പകരം, അല്ലെങ്കിൽ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് പകരം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അത് അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കെജ്രിവാളിനെ ബൂസ്റ്റപ്പ് ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കും. കാരണം പ്രധാനമന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ട്രോളുന്ന അല്ലെങ്കിൽ അപഹസിക്കുന്ന നേതാവായി കെജ്രിവാളും മാറുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊന്നും ഉന്നയിക്കാതെ ഇത് മാത്രം ഉന്നയിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഠിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകില്ല. അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ദരിദ്ര കുടുംബാംഗമായിരുന്നു. ചായ അടിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാവപ്പെട്ടയാൾ പ്രധാനമന്ത്രിയായതിനെ അംഗീകരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ ഒരുപക്ഷെ ബി ജെ പിക്കാർക്ക് കഴിഞ്ഞേക്കും. ബി ജെ പിയുടെ ക്യാമ്പയിനുകളിൽ അങ്ങനെ ഒരു വാദം വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ബി ജെ പിയെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് ആ പാർട്ടിക്കുള്ളത്? ഇപ്പൊ ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ ബി ജെ പിക്കെതിരെ ആ നിലയിൽ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ബി ജെ പി പറയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയുകയാണ് പലപ്പോഴും ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിന് സമരം നടക്കുന്ന സമയത്ത് ഡൽഹിയിലെ തെരുവുകളിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അദ്ദേഹം പല ചാനലുകളിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹം എടുത്ത നിലപാട് അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു നിലപാടായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സൈലന്റ് ആയിട്ടുള്ള നിൽപ്പ്. അന്ന് ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പ്രതിപക്ഷ കക്ഷികളിലടക്കം വിശ്വസിക്കുന്ന പലരും പറഞ്ഞു. അതിന് പിന്നാലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്താണ് പറഞ്ഞത്? ദൈവങ്ങളുടെ ചിത്രം കറൻസിയിൽ അടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പറയാത്ത ഹിന്ദുത്വവാദമാണെന്ന് ഉന്നയിച്ചു. അത് വോട്ടിന് വേണ്ടിയായിരുന്നു. അപ്പോൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനനുസരിച്ച് പലതും പറയാൻ ആം ആദ്മി പാർട്ടിക്കും കഴിയും, അല്ലെങ്കിൽ പല നിലപാടും സ്വീകരിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ആം ആദ്മി പാർട്ടി ഈ ഹിന്ദുത്വ നിലപാട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ എന്തടിസ്ഥാനത്തിലാണ് കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എന്ത് കുഴപ്പമുണ്ടായെന്നാണ് പറയുന്നത്? സ്കൂളുകൾ പൂട്ടിയെന്നൊക്കെ പറയുന്നു. അതോടൊപ്പം മനീഷ് സിസോദിയ പറയുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതേ സമയം തന്നെ പ്രതിപക്ഷം പറയുന്നു പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ മുഴുവൻ കറങ്ങുകയാണ്, അവിടുത്തെ നേതാക്കളെ മുഴുവൻ കൂടെ നിർത്തുകയാണ്, അവിടെ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യുകയാണെന്ന്. അതായത് ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് ഇദ്ദേഹം വിദേശ രാജ്യങ്ങളുമൊക്കെയായി വഴിവിട്ട ബന്ധമാണ്, അതിനെ ധൂർത്തടിക്കുകയാണെന്ന്. ഇപ്പുറത്ത് പറയുന്നു വിദേശ രാജ്യങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതൊക്കെ തമ്മിൽ ഭയങ്കരമായ കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതിൽ ഈ മനീഷ് സിസോദിയ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മനീഷ് സിസോദിയ അഴിമതിക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സാധനവും അവർക്ക് ഇതുവരെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോടതിയിലും അത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസമുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാൾ ആയാലും മനീഷ് സിസോദിയ ആയാലും ഒക്കെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കെജ്രിവാളിനെ തന്നെയാണ്. അതെങ്ങനെ നടക്കുമെന്നുള്ളതാണ് ചോദ്യം. കാരണം കോൺഗ്രസിന്റെ ശിഥിലീകരണം, പ്രതിപക്ഷത്തിന്റെ കരുത്തായിരുന്ന കോൺഗ്രസിന്റെ ശിഥിലീകരണം കുറെയൊക്കെ പല സംസ്ഥാനങ്ങളിലും എളുപ്പമായത് ആം ആദ്മി പാർട്ടിയും ഒവൈസിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇവരൊക്കെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന
വിധത്തിലാണ് വോട്ട് ബാങ്ക് ഇക്വേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവരൊക്കെ പണി കൊടുക്കുന്ന വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടും പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയേക്കാൾ വലിയ വർഗീയ പ്രസ്താവനകളും ഒക്കെ നടത്തുന്ന ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മോദിയേക്കാൾ വലുത് കെജ്രിവാളാണെന്ന് പറയാൻ എന്ത് അടിസ്ഥാനമുണ്ട്, എന്ത് ന്യായമുണ്ട് എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ.